ദാസേട്ടൻ മടങ്ങി വന്നടാ മക്കളെ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വലതു പാർശ്വത്തിലെ പ്രശ്നങ്ങളെ ഒരു പരിധി വരെയെങ്കിലും പരിഹരിക്കാൻ വേണ്ടി. പ്രായം ശരീരത്തിനെ തളർത്തി തുടങ്ങിയെങ്കിൽ പോലും ഹൃദയത്തിലെ പോരാട്ട വീര്യം കൊണ്ടും ആത്മസമർപ്പണം കൊണ്ടും ശാരീരിക ക്ഷമതയുടെ വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റൈറ്റ് ബാക്ക് പൊസിഷൻ അലങ്കരിക്കുവാൻ പ്രബീർ ദാസ് എന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം ദാസേട്ടൻ മടങ്ങി വന്നിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറന്റ് കപ്പ് സ്കോഡിലേക്ക് റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രീതം കോട്ടാലിനെ അല്ല പ്രബീർ ദാസിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇടയിൽ ദാസേട്ടൻ ചില ഇഷ്യൂസ് മൂലം സ്കോഡ് വിട്ട് ഫാമിലിക്കൊപ്പം ചെലവഴിക്കാൻ പോയിരുന്നു. തിരിച്ച് ബ്ലാസ്റ്റേഴ്സ് സ്കോഡിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറന്റ് കപ്പ് സ്കോഡിലേക്കും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പം പ്രബീർ ദാസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കഥ പിന്നോട്ട് പോകേണ്ടി വരും. കേരള ബ്ലാസ്റ്റേഴ്സിനെ ആദ്യമായിട്ട് അത്ലറ്റിക്കോ മറിച്ചിട്ട് കപ്പടിക്കുന്ന സമയത്ത് എതിരാളികളുടെ തട്ടകത്തിൽ ഉണ്ടായിരുന്ന ആളാണ് പ്രീതം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പല കണ്ണീർ മുഖങ്ങളിലും ബ്ലാസ്റ്റേഴ്സിന് എതിരെ നിന്നിട്ടുള്ള താരമാണ് പ്രബീർ ദാസ്. ആ ഇവാൻ വുക്കോമാനോവിച്ചിന്റെ വിവാദമായിട്ടുള്ള വാക്കൗട്ട് പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ബംഗളൂരു എഫ് സിയുടെ ഒപ്പം ഉണ്ടായിരുന്നു പ്രബീർ ദാസ്. ശത്രുവായിരുന്നവൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മുഴുവൻ ഹൃദയവും കവർന്നെടുക്കുന്നത് പോലെയാണ് ദാസേട്ടൻ വന്നിറങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തുടിപ്പായി മാറിയത്. കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ ഓരോ ചെറു ചലനങ്ങളും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിന്റെ അങ്ങേത്തലയ്ക്കൽ ആഞ്ഞടിക്കാറുണ്ട്. റിയലി അഡ്രിനാലിൻ റഷ് പെർഫോമർ തന്നെയാണ് പ്രബീർ ദാസ്. ഹീസ് ആൻ അബ്സല്യൂട്ട് ഷോ സ്റ്റീലർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുംബൈ സിറ്റി എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് പ്രബീർ ദാസ് നിൽക്കുന്ന ചിത്രവും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മറന്നിട്ടുണ്ടാവില്ല. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദാസേട്ടൻ്റെ മടങ്ങിയ വരവ് ഇടതുപാർശ്വത്തിലല്ല വലതുപാർശ്വത്തിലോ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ബ്ലാസ്റ്റേഴ്സ് അനുഭവിക്കുന്ന വെല്ലുവിളികൾക്ക് ഒരു പരിധി വരെയെങ്കിലും പരിഹാരമാകും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ.